Welcome to my video. Amil in our chicken, chicken, unakamboa. Namaskar unda. Ippa nammal indha video oru special chicken aanu undakkan povunnathu. Eshal chicken. Adinu vendi ingredients nokkam. Oru boneless chicken oru 5-6 piece. Pinne oil for frying. Pinne oru 2 tablespoon Kashmiri chilli powder. 2 green chilli for garnishing. Pinne oru 2-3 pappadam. പിന്നെ ഒരു 1/4 teaspoon പെപ്പർ പൗഡർ, ഒരു ചെറിയ പീസ് ജിഞ്ചർ, 2 ഗാർലിക്, ഒരു 1/2 ലെമൺ ജ്യൂസ് ആക്കി എടുക്കണം. പിന്നെ ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇഞ്ചിയും ഗാർലിക്കും കൂടെ ചതച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നമ്മുടെ മസാല ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ മസാലക്കൂട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പപ്പടത്തെ നടുവേ മുറിക്കുക. അതിനുശേഷം ആ 1/2 പോർഷൻ നമ്മുടെ ഈ ചിക്കൻ പീസിൻ്റെ ഒരറ്റത്ത് റാപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ പീസും അങ്ങനെ പപ്പടം വെച്ച് റാപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 2 ഗ്രീൻ ചില്ലി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നടുവേ മുറിച്ച് അതിന് ചുറ്റും കൂടെ ഒരു 2 പപ്പടം റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും പപ്പടം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 2-3 സെക്കൻഡ് ആ പപ്പടത്തിൽ നമ്മൾ ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ പപ്പടം ഇങ്ങോട്ട് തുറന്നു പോരാൻ വേണ്ടിയിട്ടൊരു ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതിയാവും. ഇനി നമ്മുടെ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് നമ്മുടെ ചിക്കനും പപ്പടവും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
അപ്പം നമ്മുടെ നല്ല അടിപൊളി ഇഷൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ക്രിസ്പിയാണ്. ഈ പപ്പടവും ചിക്കനും എല്ലാം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പം കഴിക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു സോ മച്ച്. ബൈ.